കൊച്ചിയിൽ നിന്ന് അനൂപ് ബാലചന്ദ്രൻ, കോവളത്ത് നിന്ന് പ്രിയരാഗ്, കോഴിക്കോട് ബീച്ചിൽ നിന്ന് ശ്രീധരൻ കുറിയടത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രിയരാഗിലേക്ക് തലസ്ഥാനത്ത് തന്നെ തുടങ്ങാം. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, വൈകിട്ട് തന്നെ കോവളത്തേക്ക് വലിയ രീതിയിൽ ആൾക്കൂട്ടം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രിയരാഗ്, എത്രത്തോളം എത്തിയിരിക്കുന്നു ആഘോഷങ്ങൾ, ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ? രജനി, പുതുവർഷത്തെ വരവേൽക്കാൻ കോവളം ഒരുങ്ങിക്കഴിഞ്ഞു. തദ്ദേശീയരും വിദേശീയരും ആഭ്യന്തര ടൂറിസ്റ്റുകളടക്കം നിരവധി ആളുകളാണ് ഈ കോവളം ബീച്ചിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ബീച്ചിൽ നിറയെ ആളുകൾ ആഘോഷിക്കുകയാണ്. കുടുംബമായും കോളേജ് കൂട്ടങ്ങളായും ഓഫീസിൽ നിന്നുള്ള ആളുകളായും വിനോദസഞ്ചാരികളായും എല്ലാം നിരവധി ആളുകളാണ് കോവളം ബീച്ചിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷ പരിപാടികളുടെ വൈബ് ഇവിടെ എത്തി തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഒരു 10 മണിയോടുകൂടി ഇനിയും ബീച്ചിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ശക്തമാക്കി. പോലീസ് നിരീക്ഷണമുണ്ട്, ക്യാമറകൾ, പോലീസിൻ്റെ മഫ്തി പോലീസ് നിരീക്ഷണങ്ങൾ, ലഹരി വിരുദ്ധ സ്ക്വാഡ് എല്ലാം ഇവിടെ സജീവമാണ്. നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടെ ഉത്തരേന്ത്യൻ സംഘമാണെന്ന് തോന്നുന്നു. ഇവിടെ അബ്ദുൾ കാസിം. We are from Calcutta. Excellent. Is that? Sorry? We came yesterday and we got everything from, we live in Bangalore actually. So Kerala was nearby. We took a train, we came here and we are enjoying a lot with all seafood and everything. Yes, good, it's good. It has a different vibe. It's a pretty chill vibe. Last year was very eventful and very adventurous. Lot of new things happened and expectations from coming year is it should be COVID free and the rumors should settle down and we all should be happy and healthy. മഹാമാരിക്ക് ശേഷം വന്ന 2 വർഷക്കാലത്തെ അവധിക്ക് ശേഷമാണ് വീണ്ടും ഒരു ഉത്സവ അന്തരീക്ഷത്തിലുള്ള പുതുവത്സര ആഘോഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഇത്തരം ലോക്ക്ഡൗണുകൾ ഇല്ലാത്ത ഒരു സന്തോഷപരമതായ ന്യൂ ഇയർ ആഘോഷമാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. ശരി പ്രിയരാഗ്, എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് അവിടുത്തെ ആഘോഷങ്ങളിലേക്കൊക്കെ വരേണ്ടത്.